നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും. അനധികൃത സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാരോപിച്ച് മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ച AIYF പ്രതിഷേധ ജ്വാല AIYF ജില്ലാ പ്രസിഡന്റ് PK രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അനധികൃതമായി സാമ്പത്തിക ഇടപെടൽ നടത്തുകയും ജനങ്ങളെയും ഗവൺമെന്റിനെയും കബളിപ്പിക്കുകയും ചെയ്ത മാത്യു കുഴൽനാടൻ MLA നാടിന് അപമാനവും സത്യപ്രതിജ്ഞ ലംഘനവും നടത്തിയതായി തെളിഞ്ഞ സാഹചര്യത്തിൽ MLAക്കെതിരെ AIYFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. AIYF മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടന്റെ കോലം കത്തിച്ചു. പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നെഹ്റു പാർക്കിന് സമീപം സമാപിച്ചു. പ്രതിഷേധ ജ്വല പരിപാടി AIYF ജില്ലാ പ്രസിഡന്റ് PK രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മാത്യു കുഴൽനാടന്റെ ഭാര്യ ഒരു സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ സാലറി എന്താണ് എന്നുള്ളതും തെറ്റ് അടക്കം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുണ്ട്. ഇവർ രണ്ടക്കം ശമ്പളം പരിശോധിച്ചാൽ എത്ര വരുമാനം ഒരു മാസക്കാലം കുഴൽനാടിന്റെ വസതിയിലും അല്ലെങ്കിൽ കുഴൽനാടിന്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അവർ തന്നെ പറയുന്ന കണക്കിൽ ഏകദേശം 96 ലക്ഷം രൂപയാണ് മാത്യു കുഴൽനാടിന്റെ വരുമാനം എന്ന് മാത്യു കുഴൽനാട് തന്നെ പൊതുസമൂഹത്തോട് ബൈക്ക് കെട്ടി വിളിച്ചു പറയുന്ന സാഹചര്യം നമുക്ക് അറിയുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കാലങ്ങളിൽ മാത്യു കുഴൽനാടിന്റെ സ്വത്ത് പരിശോധിച്ച കൂട്ടത്തിൽ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ വരുമാനം പരിശോധിച്ച കൂട്ടത്തിൽ നമ്മളെല്ലാം ഞെട്ടിക്കുന്ന കണക്കുകളും ആണ് വസ്തുതകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 കോടി രൂപ താഴെയുള്ള മാത്യു കുഴൽനാടിന്റെ വരുമാനം ഇന്ന് പരിശോധിച്ചാൽ 36 കോടി രൂപയിലേക്ക് മാറി എന്ന് പറയുമ്പോൾ എന്താണ് മാത്യു കുഴൽനാടിന്റെ യഥാർത്ഥ വരുമാനം എന്ന് മനസ്സിലാക്കപ്പെടണം. ഒരു വക്കീൽ പണിയിലൂടെ, ഒരു MLA പണിയിലൂടെ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സർക്കാർ സംവിധാനത്തിൽ കിട്ടുന്ന വരുമാനം എത്രയാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 36% വർധനവാണ് അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ ഉണ്ടായെന്ന് പറയുമ്പോൾ എന്താണ് മാത്യു കുഴൽനാടിന്റെ യഥാർത്ഥ ജോലി എന്ന്, അല്ലെങ്കിൽ എന്താണ് മാത്യു കുഴൽനാടിന്റെ വരുമാനം എന്ന് നമ്മൾ മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് LA അജിത് യോഗത്തിന് അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി KB നിസാർ, AIYF നേതാക്കളായ അൻഷാജ് തേനാല, അലി സയ്യിദ്, ഫൗസിയ അലി, അൽബിൻ മാത്യു, ആകാശ്, മകേഷ് മണി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.